കനത്ത മഴയെ തുടർന്ന് കനാലിന് മുകളിലുള്ള പാലം ഒരു ചെറിയ പാലമാണ് അത് തകർന്നു അവസാനം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഒരു കുടുംബം തിരുവനന്തപുരം പാറശാല സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ ബിബിനും കുടുംബത്തിനുമാണ് ഈ പാലം തകർന്നതോടെ തീർച്ചയായും സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ഭിന്നശേഷിക്കാരനായ ബിബിനും കുടുംബത്തിനും ഈ പാലം കടന്ന് മാത്രമേ റോഡിലേക്ക് എത്താനാകൂ ഇവരുടെ വീട്ടിലേക്കുള്ള ഏക വഴിയാണിത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ പാലം തകർന്നു വീണു ഇതോടെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം അഞ്ചര വർഷങ്ങൾക്ക് മുൻപ് കിണറ് പണിക്കിടെ കയറ് പൊട്ടി കിണറ്റിനുള്ളിലേക്ക് വീണാണ് ബിബിന്റെ നട്ടെല്ലിന് പരിക്കേറ്റത് ചികിത്സകൾ പലതും നടത്തിയെങ്കിലും ചലനശേഷി നഷ്ടപ്പെടുകയായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തകർന്നു തുടങ്ങിയ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ അപേക്ഷ കൊടുത്തിരുന്നു തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി 4 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി എന്നാൽ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല 6 മാസത്തിൻ്റെ അകത്ത് പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ഏതാണ്ട് 1.5 വർഷമായി എസ്റ്റിമേറ്റ് വന്നിട്ട് എന്നിട്ട് അവർ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ മാസം തോറും ബിബിന് ചികിത്സയ്ക്ക് പോകണം പാലം തകർന്നതോടെ ബിബിനെ എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുമെന്ന വിഷമത്തിലാണ് കുടുംബം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ആശ്രി ജോയിയാണ് വിവരങ്ങൾ ആശ്രി ഇറിഗേഷൻ്റെ ഈ കനാലിൻ്റെ മുകളിലൂടെ ഒരു പാലം പണിയണമെങ്കിൽ അത് വലിയ നിയമപ്രശ്നങ്ങളാണ് നമുക്ക് പരിചയത്തിലൊക്കെ അറിയാം കുറേ അതിൻ്റെ പിന്നാലെ നടന്നാലേ കാര്യം നടക്കും പക്ഷേ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി പോകുന്നതാണ് ആ പഞ്ചായത്തിനുമൊക്കെ എന്തെങ്കിലും രീതിയിൽ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മാറ്റി വളരെ വേഗത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു ഡിലേ അല്ലേ പക്ഷേ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ സർക്കാർ വ്യവസ്ഥയോട് അല്ലെങ്കിൽ സംവിധാനത്തോടൊക്കെ നമുക്കൊരു പുച്ഛം തോന്നിപ്പോകുന്നത് കാരണം 2 വർഷം മുൻപേ ഈ പാലത്തിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പാലത്തിന് ഇത്തരത്തിൽ അത് തകരുമെന്നുള്ള സൂചനകളൊക്കെ ലഭിച്ചിരുന്ന കണ്ടിരുന്നതാണ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നതാണ് അപ്പോൾ തന്നെ ഈ ബിബിൻ ആ സമയത്ത് ഈ കുടുംബം ഇറിഗേഷന് പരാതി കൊടുക്കുകയും പിന്നീട് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഇത് പുനർനിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ പിന്നീട് ഒരു നീക്കുപോക്കും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അപ്പം ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാവിലെ ബിബിനെ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രാവിലെ കൊണ്ടുപോയതാണ് അത് ഈ വഴി തന്നെ ഈ പാലം വഴി തന്നെയാണ് പോയിരുന്നതും പക്ഷേ തിരിച്ചെത്തുമ്പോൾ അവിടെ ഒരു പാലം പോലും ഇല്ല മുമ്പിലേക്ക് എങ്ങനെ വീടെത്തും എന്നാണ് ഈ കുടുംബം പെട്ടെന്ന് കാരണം അവർ മാത്രമാണ് അവിടെ താമസിക്കുന്നത് മറ്റ് വീട്ടുകാരോ മറ്റ് കുടുംബങ്ങളൊന്നോ ആ ഭാഗത്തില്ല അപ്പോൾ ആ ഈ ഒരു വീട്ടിലേക്ക് മാത്രമുള്ള അല്ലെങ്കിൽ ആ വഴിയാണ് ഒരു വീട് മാത്രമായതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ദയവ് ചെയ്ത് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടും ഇറിഗേഷനോ അല്ലെങ്കിൽ പഞ്ചായത്ത് ആരാണ് അതിൻ്റെ ചുമതല വഹിക്കേണ്ടതെന്ന് വെച്ചാൽ വേഗത്തിൽ ഒരു പരിഹാര മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നേ പറയാനുള്ളൂ ആഷ്ലിയാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത് ശരി ആഷ്ലി